ഭഗവത്ഗീത പതിനാറാം അധ്യായം ദേവാസുര സമ്പദ് വിഭാഗ യോഗം. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, പേടിയില്ലായ്മ, ചിത്തശുദ്ധി, ജ്ഞാനയോഗത്തിൽ ദൃഢത, ദാനം, ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം, ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങൾ, വേദാധ്യായനം, സാത്വിക തപസ്, കുടിലതയില്ലായ്മ, ഹിംസിക്കായ്മ, സത്യം, കോപിക്കാതിരിക്കൽ, ത്യാഗം, ഉള്ളിൽ വിഷയങ്ങളെ കയറ്റായുക, ഏഷണി പറയായുക, പ്രാണികളിൽ അലിവ്, ദുരയില്ലായ്മ, മനസ്സിൻ്റെ മാർദ്ദവം, ലജ്ജ, ചാപല്യമില്ലാതിരിക്കൽ, തേജസ്, എടുത്തുചാട്ടമില്ലായ്മ, ധൈര്യം, ബാഹ്യാഭ്യന്തര ശുചിത്വം, ഒരു പ്രാണിക്കും നോവുണ്ടാക്കാതിരിക്കൽ, പൊങ്ങച്ചം കാട്ടായുക, ഇവയെല്ലാം ദൈവീക സമ്പത്തിനെ ലക്ഷ്യമാക്കി ജനിച്ചവനുണ്ടാകുന്നതാകുന്നു. അല്ലയോ അർജുന, ആസുര സമ്പത്തോടുകൂടി ജനിച്ചവൻ താൻ കേമനാണെന്ന നടിപ്പും ധനാദികളെ കൊണ്ടുള്ള അഹംഭാവവും ക്രോധവും കാഠിന്യവും അവിവേകവും ഉണ്ടാകുന്നു. ഇപ്പറഞ്ഞ ദൈവീക സമ്പത്ത് മോക്ഷത്തിനും ആസുരി സമ്പത്ത് ബന്ധത്തിനും കാരണമാണ്. അർജുന, നീ ദൈവീ സമ്പത്തിന് ലക്ഷ്യമാക്കി പിറന്നവനാണ്. നിനക്ക് ദുഃഖത്തിന് അവകാശമില്ല. അല്ലയോ അർജുന, ഈ സംസാരത്തിൽ ദൈവമെന്നും ആസുരമെന്നും സൃഷ്ടി രണ്ട് വിധത്തിലാകുന്നു. ദൈവസൃഷ്ടിയെ വിസ്തരിച്ചു പറഞ്ഞു, ഇനി ആസുര സൃഷ്ടിയെ വിസ്തരിച്ചു പറയാം. കേൾക്കൂ, ആസുര പ്രകൃതിയോടുകൂടിയ മനുഷ്യർ പ്രവൃത്തി നിവൃത്തികളെ വേർതിരിച്ചറിയുന്നില്ല. അവരിൽ ശൗചവും ആചാരവും സത്യവും ഇല്ല തന്നെ. കള്ളം നിറഞ്ഞതും ചുവടില്ലാത്തതും നിയാമകനില്ലാത്തതുമാകുന്നു ഈ ജഗത്ത്. കാമവികാരം കൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് ഉണ്ടായവയാണ് അതിലുള്ള പ്രാണികളെല്ലാം. അല്ലാതെ എന്താണ് ഇവിടെ ഉള്ളത് എന്നാണ് അവരുടെ വാദം. ഈ നോട്ടത്തിൽ വിവേകം കെട്ട് ക്ഷുദ്രബുദ്ധികളായി കടുങ്കൈ ചെയ്ത് ലോകശത്രുക്കളായി ലോകം മുടിക്കാൻ അവർ പിറന്നിരിക്കുകയാകുന്നു. ഒരിക്കലും തൃപ്തിയടയാത്ത ദുരയെ ഉള്ളിൽ വെച്ച് പുലർത്തി ദംഭം, മാനം, മതം ഇവയിൽ നിഷ്ഠ വെച്ച് അവിവേകഫലമായി വേണ്ടാത്തതെല്ലാം കൈക്കലാക്കി അന്നിലയിൽ അവൻ പിന്നെയും പിന്നെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രളയം വരെ നിലനിൽക്കുന്ന അവസാനമില്ലാത്ത ചിന്തയെ ആശ്രയിച്ച് വിഷയഭോഗത്തിനു മേലെ യാതൊന്നുമില്ലെന്ന് നിശ്ചയിച്ച് നൂറുകണക്കിൽ പൊങ്ങി വരുന്ന ആശകളാകുന്ന പാശങ്ങളെ കൊണ്ട് കെട്ടുപെട്ട് കാമക്രോധങ്ങളെ മുറുകെ പിടിച്ച് വിഷയസുഖത്തിനു വേണ്ടി ന്യായം വിട്ട് പണം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ന് കിട്ടി, സങ്കല്പിച്ച കാര്യം നാളെ സാധിക്കും, ഇത്ര പണം കയ്യിലിരിപ്പുണ്ട്, കുറേ കൂടി പണം അടുത്തുണ്ടാവും, ആ ശത്രുവിൻ്റെ കഥ ഞാൻ കഴിച്ചു, ഇനി കുറച്ച് പേരുള്ളവരെ അടുത്ത് ഞാൻ കൊല്ലുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം നാഥൻ ഞാനാണ്, ഞാൻ വിഷയങ്ങളെ അനുഭവിക്കുന്നു, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് വേണ്ട ബലമുണ്ട്, സുഖമുണ്ട്, ഞാൻ എത്ര വലിയ പണക്കാരൻ, എത്രയും വലിയ കുലത്തിൽ ജനിച്ചവൻ, എനിക്ക് തുല്യനായിട്ട് ആരുണ്ട്. അടുത്തൊരു യാഗം നടത്തും, ധനധാന്യാദികൾ ദാനം ചെയ്യും, സ്വർഗത്തിൽ ചെന്ന് സുഖം അനുഭവിക്കും എന്നിങ്ങനെ അവിവേകം കൊണ്ട് തൻ്റെ ഇടം വിട്ടിട്ടുള്ളവർ നാനാവിധം സങ്കല്പങ്ങളും ചെയ്ത് മോഹമാകുന്ന ദേഹാത്മ വൃത്തിയാകുന്ന വലയിൽപ്പെട്ട് വിഷയഭോഗ ലംബടരായി അത്യന്തം ദുസ്സഹമായ നരകത്തിൽ പോയി വീഴുന്നു. തന്നെത്താൻ കേമനാണെന്ന് നടിക്കുന്നവരും ആരിലും വണക്കമില്ലാത്തവരും ധനത്തിൻ്റെ തിളപ്പ് കൊണ്ട് മാനവും മതവും കൈക്കൊണ്ടിരിക്കുന്നവരുമായ അവർ ഒരു വിധിയുമില്ലാതെ ഡംഭോടുകൂടി യജ്ഞത്തിൻ്റെ പേരിൽ ചിലത് ചെയ്യുന്നു. അഹങ്കാരം, ബലം, ഡംഭ്, കാമം, ക്രോധം എന്നിവയെ ആശ്രയിച്ച് അസൂയാലുക്കളായ ഇവർ തന്നിലും മറ്റുള്ളവരിലും സ്ഥിതി ചെയ്യുന്ന എന്നെ ദ്വേഷിക്കുന്നവരായി ഭവിക്കുന്നു. എന്നെയും മറ്റുള്ളവരെയും ദ്വേഷിക്കുന്ന ക്രൂരന്മാരായ പാപികളായ ആ നീച മനുഷ്യരെ ആസുരയോനിയിൽ തന്നെ ഞാൻ തള്ളിയിടുന്നു. ഹേ അർജുന, പിന്നെയും പിന്നെയും
അസുരയോനിയിൽ ജനിക്കുന്ന ആ മൂഢാചാര ജന്മങ്ങളിൽ എന്നെ അറിയാതെ അതിലും താണ നിലയിലേക്ക് തന്നെ പോകുന്നു. കാമം, ക്രോധം, ലോഭം എന്നിവ നരകത്തിലേക്കുള്ള മൂന്ന് വിധം വാതിലുകളാകുന്നു. അതുകൊണ്ട് ആത്മജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഇവയെ മൂന്നിനെയും ഉപേക്ഷിക്കേണ്ടതാകുന്നു. അല്ലയോ അർജുന, നരകത്തിലേക്കുള്ള ഈ മൂന്ന് വഴി കൈവിട്ട മനുഷ്യൻ ആത്മാവിൻ്റെ ശ്രേയസ്സിനുള്ള സാധനകളെ അനുഷ്ഠിക്കുന്നു. തത്ഫലമായി ഉത്കൃഷ്ടമായ സ്ഥാനത്ത് അവൻ എത്തിച്ചേരുന്നു. ശാസ്ത്രവിധികളെ വില വയ്ക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നവന് അന്ധകരണ ശുദ്ധിയോ സുഖമോ മോശമോ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതും അറിയിക്കുന്ന പ്രമാണം ശാസ്ത്രം ഒന്ന് മാത്രമാണ്. അല്ലയോ അർജുന, അതുകൊണ്ട് നീ ശാസ്ത്രത്തിൽ ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ള കർമ്മം ഇന്നതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ്. ഇങ്ങനെ ദൈവാസുര സമ്പദ് ദ്വിഭാഗയോഗമെന്ന 16-ാം അധ്യായം കഴിഞ്ഞു.